ഉദ്ഘാടനം കഴിഞ്ഞ് 8 വർഷമാകുമ്പോഴും പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിനൊപ്പം ആശുപത്രി എന്ന് ചേർക്കാനാവില്ല. ഒപിയിൽ പോലും ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യണത് പാലക്കാട്ടേക്കാണ് കേട്ടോ. പാലക്കാടിന്റെ വിശേഷങ്ങളല്ല, പാലക്കാട് രാജ്യത്തെ ആദ്യത്തെ പട്ടികജാതി വികസന ബോർഡിന്റെ മെഡിക്കൽ കോളേജിന്റെ പാലക്കാട് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ശരിക്കും ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ പാലക്കാടുള്ള സുഹൃത്തുക്കളും എന്റെ യൂട്യൂബിലുള്ള നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പാലക്കാടിന്റെ ആ ഒരു മെഡിക്കൽ കോളേജിന്റെ ഫുൾ വീഡിയോ അതൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ഒന്ന് കാണിക്കണം, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, അതിന്റെ കാഴ്ചകൾ നിങ്ങളുടെ ചാനലൊന്ന് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു അവനൊന്ന് ചെയ്ത് കളയാം. അങ്ങനെ പാലക്കാട് ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുൾ കാഴ്ച അത് കാണേണ്ട തന്നെയാണ്. നമ്മളെ പാലക്കാട് ഹൈവേ എന്ന് വെച്ചാൽ പാലക്കാട് എറണാകുളം ഹൈവേയിൽ ലുലു എത്തുന്നതിന് മുമ്പ്, പാലക്കാട് നിന്ന് ലുലു എത്തുന്നതിന് മുമ്പാണ് ഹൈവേയിൽ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടൽ മാതൃകയിൽ ഉണ്ടായി. പാലക്കാട്ടിൽ നിന്ന് വരുമ്പം തുരങ്കം, ഉദരാൻ തുരങ്കം കേറണ്ടോ, അതിന് മുമ്പാണല്ലോ ലുലു. ലുലു എത്തുന്നതിന്റെ ഏകദേശം 500 കിലോമീറ്റർ മുമ്പിലാണ് മെഡിക്കൽ കോളേജ്. എക്സാക്ട് 1 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു, എക്സാക്ട് ദൂരം എനിക്കറിയില്ല, അറിയുന്നവര് കമന്റ് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ ഭാഗത്ത് നിന്നാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. കുതിരാൻ തുരങ്കത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതിന്റെ ഉള്ളിലൂടെ ഒന്ന് കറക്കി. ഒരു പ്രാവശ്യം ഇതിന്റെ ഉള്ളിലൂടെ ഡ്രൈവ് ചെയ്താൽ ശരിക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വീണ്ടും വീണ്ടും ഡ്രൈവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഇതിന്റെ ഒരു സാങ്കേതികത മനസ്സിലാക്കാൻ. ഞാൻ 1-2 പ്രാവശ്യം ശരിക്കും ഇങ്ങനെ വീണ്ടും തിരിഞ്ഞ് വീണ്ടും ഡ്രൈവ് ചെയ്തു കേട്ടോ, അതിന്റെ സാങ്കേതികത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുതിരാൻ തുരങ്കത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്ത നമ്മുടെ പേജിലുണ്ട്, പോയിട്ടൊന്ന് കാണാം. അത് ഗംഭീരമായിട്ടുള്ള ഡ്രോൺ ഫ്ലൈ ചെയ്തതിന്റെ മുഴുവൻ വിഷയം, ആ മലയും എങ്ങനെയാണ് തുരന്നതും ഫുൾ ഡീറ്റെയിൽ ഡ്രോൺ വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നമ്മുടെ ചാനലിൽ പോയിട്ട് കാണാം. വളരെ സ്പെഷ്യലാണ്, അടിപൊളിയാണ്. ശരിക്കും കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിലെ ആദ്യത്തെ ഇരട്ട തുരങ്കം എന്ന പ്രത്യേകതയാണ് കുതിരാൻ തുരങ്കത്തിലുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മളിപ്പോ ഏകദേശം അതിന്റെ പുറത്തെത്താനായി, നമുക്ക് അങ്ങോട്ട് പോവാം. യെസ്, ഇവിടുന്ന് തൊട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നതാണ് പാലക്കാട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടൽ മാതൃകയിൽ കാണുന്ന കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും കാണാൻ അതിഗംഭീരമായിട്ടുള്ള മെഡിക്കൽ കോളേജ്. ഇത് ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കാണുമ്പോൾ അറിയാം ഒരു സ്റ്റാർ ഹോട്ടൽ മാതൃകയിലാണ്. ഒരുപാട് പ്രത്യേകത ഉണ്ടായി. കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള, ഇന്ത്യയിൽ തന്നെ ഭംഗിയുള്ള മെഡിക്കൽ കോളേജുകളിൽ പെട്ടതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് അതിന്റെ കറക്റ്റ് റോഡിന്റെ പൊസിഷനിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരെ മുമ്പോട്ട് പോകുന്നത് എറണാകുളത്തേക്കും ബാക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത് തിരിച്ച് പാലക്കാട്ടേക്കുമാണ് കേട്ടോ. ഈ ഹൈവേ നാഷണൽ ഹൈവേ ആണ്, നമ്മളെ പാലക്കാട് എറണാകുളം ആറുവരിപ്പാത, ആ പാതിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. പാലക്കാട് നിന്ന് പോകുമ്പം ഇടത് വശത്താണ് നമ്മൾ കാണുന്നത് റോഡിനോട് ചാരി അതിഗംഭീരമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജും അതിനോടൊപ്പം ഒരു സിന്തറ്റിക് ട്രാക്കും അതിൻ്റെ ഹോസ്റ്റൽ, ലാബ്, OP അങ്ങനെ 5 സമുച്ചയങ്ങൾ, അതിൻ്റെ മുഴുവൻ കാഴ്ച നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട്. എല്ലാവരും ചാനല് മുഴുവനായിട്ടല്ല, വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും ചെയ്യുക, ഒന്ന് കമൻ്റ് ചെയ്യുക. ഓക്കെ, പാലക്കാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പാലക്കാട്ടുകാർ, അതുപോലെ തൃശ്ശൂർക്കാർ, ശരിക്ക് തൃശ്ശൂർക്കാർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, പാലക്കാട്ടുകാർക്ക് ശരിക്ക് അന്യ സംസ്ഥാനങ്ങളെയോ മറ്റ് ജില്ലനെയോ ആശ്രയിക്കേണ്ടി വരില്ല. പാലക്കാട്ടുകാർ ശരിക്ക് മെഡിക്കൽ കോളേജിന്റെ ആവശ്യാർത്ഥം തൃശ്ശൂർ അതല്ലെങ്കിൽ കോയമ്പത്തൂർ, ഈ 2 സംസ്ഥാനം ജില്ല മാറിയിട്ടാണ് പോകുന്നത് ശരിക്ക്. അപ്പൊ ഇത് യാഥാർത്ഥ്യമാകുന്നതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു പാലക്കാട്ടുകാർ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളുള്ള ഒരു ബുദ്ധിമുട്ടിനാണ് വിരാമം കുറിക്കുന്നത്. നമ്മളിപ്പം വീഡിയോയിൽ കാണാം മുഴുവനായിട്ടുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയും ആ കോമ്പൗണ്ട് അതിന്റെ ഒരു നടുമുറ്റം പോലുള്ള ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ മുഴുവനായിട്ട് കാണാം. നമ്മൾ ആറുവരിപ്പാതയും കാണാം, അതിനോട് തൊട്ട് അനുബന്ധം നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങുകളാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം, ഡീറ്റെയിലേക്ക് കിടക്കാം. ശരിക്കും ഇതിനെക്കുറിച്ച് ആദ്യം പറയേണ്ടത് രാജ്യത്തെ ആദ്യത്തെ പട്ടികജാതി വികസന ബോർഡിന്റെ മെഡിക്കൽ കോളേജാണ് ശരിക്കും പാലക്കാട് മെഡിക്കൽ കോളേജ്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. പട്ടികജാതി വികസന ബോർഡിന്റെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുള്ള ജില്ലയും കൂടിയാണ് പാലക്കാട് ജില്ല. അതുകൊണ്ടാണ് ശരിക്ക് പാലക്കാട് ജില്ല തന്നെ ശരിക്ക് കേരളത്തിലെ, ഇന്ത്യയിലെ
ആദ്യത്തെ പട്ടികജാതി വികസന ബോർഡിൻ്റെ മെഡിക്കൽ കോളേജ് നമ്മൾ പാലക്കാട് ജില്ല വരാനുള്ള ഒരു കാരണം ശരിക്കും ഞാൻ ശരിക്കും വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ശരിക്കും ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ ഒരു മറ്റെല്ലാ മെഡിക്കൽ കോളേജിനേക്കാൾ ഒന്ന് സ്പെഷ്യൽ, ശരിക്ക് ആക്സസിബിലിറ്റി വളരെ എളുപ്പമാണ്. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജാണെങ്കിലും പാലക്കാട് മെഡിക്കൽ കോളേജാണെങ്കിലും മഞ്ചേരി മെഡിക്കൽ കോളേജാണെങ്കിലും ശരിക്കും ഹൈവ താണ്ടി കുറച്ച് ഉള്ളിലോട്ട് ടൈറ്റായ ഭാഗങ്ങളിലൂടെ പോകേണ്ടതുണ്ട്. ഇത് ശരിക്ക് ആരോരിപ്പാതൻ്റെ ചാര എന്ന് വെച്ചാൽ നേരെ ഇങ്ങോട്ട് വണ്ടി ആംബുലൻസ് ഡ്രൈവ് ചെയ്ത് പാഞ്ഞ് കയറ്റാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഉണ്ട്. 50 ഏക്കർ സ്ഥലത്താണ് പാലക്കാട് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 600,000 സ്ക്വയർ ഫീറ്റ് 600,000 സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് എൻ്റെ വിവരം. നമ്മളിപ്പോൾ ശരിക്കും അതിൻ്റെ മുഴുവൻ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന്, പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ആറുപാത മുഴുവനായിട്ട് ആ റോഡ് കാണുന്ന അതിഗംഭീരമായിട്ടുള്ള വിഷ്വലാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ, നമ്മുടെ വ്യൂവേഴ്സും കാണുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിലാണ്, വളരെ ചെറിയ സമുച്ചയം എന്ന് വെച്ചാൽ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടം എന്നൊക്കെ നമ്മൾ സഫാരി ചാനലിൽ സന്തോഷ് ജോർജ് പറയാറുണ്ട്, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ കണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ വളരെ ചെറുതായിട്ടാണ് ശരിക്കും കാണുന്നത്, പക്ഷേ വളരെ വലുതാണ്. ഡ്രോൺ മേലെ നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത്. ഞാൻ ആ പ്രദേശം മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോമ്പൗണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ എൻ്റയർ ഏരിയ നമ്മൾ പ്രേക്ഷകർ കാണിക്കാൻ വേണ്ടി ഞാനിന്ന് ഡ്രോൺ ഒന്ന് ഹൈറ്റിൽ ഫ്ലൈ ചെയ്താണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാൻ ശരിക്കും വളരെ ഫാസ്റ്റായിട്ട് വിഷ്വൽ കാണിച്ചു പോകുന്നില്ല, വളരെ സ്ലോവ്ലി കാണുന്നവർക്ക് മനസ്സിലാവാനും മനസ്സിൽ പതിയാനും വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാനലിലുള്ള ഡ്രോൺ വിഷ്വൽ കാണിക്കുന്നത്. ഡീറ്റ് സ്ലോലി കാണിച്ചാലേ നമ്മൾ ആ റോഡ് എന്ന് വെച്ചാൽ ഹൈവേ എന്ന് എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്, ശരിക്കും മെഡിക്കൽ കോളേജിലേക്കുള്ള എൻട്രൻസിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ എനിക്ക് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാനുണ്ട്. ശരിക്കും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ ഈ വീഡിയോ ചെയ്യുന്നത്. ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, വളരെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ശരിക്കും ഒരു അഭിമാനം തന്നെയായിരുന്നു. ശരിക്കും നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന, ചുക്കാൻ പിടിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് സംവിധാനം ഇത്രയും ഭംഗി കാര്യം ശരിക്കും അറിഞ്ഞപ്പോൾ കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മെഡിക്കൽ കോളേജ്, ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, ഏത് വർഷം ഞാൻ പറഞ്ഞു 2014 കാലഘട്ടത്തിലാണ് ശരിക്കും ഇതിൻ്റെ തറക്കല്ല്, ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇന്ന് 2024, നീണ്ട 10 വർഷം അല്ലേ, 10 വർഷം ആവണം. 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നും ശരിക്കും അതിൻ്റെ ഫുൾ സജ്ജമല്ല മെഡിക്കൽ കോളേജ്. കാണുന്ന ഏറ്റവും ഭംഗിയുള്ള കെട്ടിടങ്ങൾ, ഏറ്റവും ഭംഗിയുള്ള ഫെസിലിറ്റികൾ, മെഷീനറികൾ, എന്നിട്ടും ശരിക്കും ആളില്ലാണ്ട് പൂർണ്ണമായി സജ്ജമല്ലാത്ത രീതിയിലാണ് മെഡിക്കൽ കോളേജ്. പേരിന് ഒരു OP വിഭാഗം മാത്രമാണ് ഈ കാണുന്നത്. ഇത്രയും വലിയ സമുച്ചയത്തിൽ, ഇത്രയും വലിയ ഗംഭീരമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക, മെഡിക്കൽ കോളേജിൽ OP വിഭാഗം വളരെ തുച്ഛം ആളുകൾ മാത്രം, അഡ്മിറ്റോ കിടത്തി ചികിത്സയോ സജ്ജമായ എക്യുപ്മെൻസോ ഡോക്ടേഴ്സോ ഒന്നുമില്ലാണ്ട് ഇന്നും അറ്റം കാണാണ്ട് എന്ന് തീരുമെന്ന് കാണാണ്ട് നിൽക്കുകയാണ് ശരിക്കും. എന്നാണ് പൂർണ്ണമായി സജ്ജമാവുക പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് ചോദിച്ചാൽ ഒരാൾക്കും എന്ന് കംപ്ലീറ്റ് ആകുമെന്ന് ഇപ്പോഴും ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സങ്കടകരമായ കാര്യം കൂടെ അതിൻ്റെ ഒപ്പം കാര്യം പറയുമ്പോൾ രണ്ടും പറയണമല്ലോ. ശരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴും അത് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ അറിയുന്നതിന് മുമ്പ്, വീഡിയോയിൽ കണ്ടൻറ് വോയിസ് ഓവർ ചെയ്യാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായ പ്രൗഡ് മൂമെൻറ്റാണ് ശരിക്കും നമ്മുടെ നാടിൽ. എൻ്റെ നാടല്ലെങ്കിൽ കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള പാലക്കാട് ജില്ലയിൽ ഇത്രയും സംവിധാനത്തിലുള്ളൊരു മെഡിക്കൽ കോളേജ്, ഈ കാണുന്നത് പോലുള്ള മെഡിക്കൽ കോളേജ് വരുമ്പോൾ അത് ശരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. ശരിക്കും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ മേൽവശം ആ ഷീറ്റിട്ട ഭാഗം, ഒന്ന് അതിൻ്റെ നടുത്തളത്ത് എന്താണ് സന്നാഹമെന്ന് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഉള്ളിലേക്കൊന്നും കയറി വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. സോളാർ പാനൽസ് കാണാം ശരിക്കും. ആറുപാതൻ്റെ നമ്മൾ എറണാകുളം പോകുന്ന ഭാഗമാണ് കാണുന്നത്. ആ പോകുന്ന വണ്ടികളൊക്കെ എറണാകുളത്തേക്കുള്ള പോകുന്ന വണ്ടികളാണ്, തൃശ്ശൂർ എറണാകുളം. യെസ്, ഇപ്പോൾ നമ്മൾ ഡ്രോൺ നിൽക്കുന്നത് പാലക്കാട് ഭാഗത്തേക്കാണ്. ഞാനിതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഇതിൻ്റെ ഒപ്പം ഒരു സിന്തറ്റിക് ട്രാക്കും കൂടെ ഉണ്ട്. സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ളത് പോലെ ഒരു ഓട്ടത്തിനുള്ള ഓടിക്കതക്കുന്നവർക്ക് നേരിട്ട് എന്ത് ചെയ്യുക, മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളതുകൊണ്ടായിരിക്കും. ഒപ്പം തന്നെ അത് ഗംഭീരമായിട്ടുള്ള അതിൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ കുറച്ച് വിവാദങ്ങളൊക്കെ നമ്മളെ യൂട്യൂബില നമ്മളെ ന്യൂസ് ചാനൽ ന്യൂസൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പ്രാക്ടീസിന് വരുന്ന കുട്ടികൾക്ക്, അത്ലറ്റുകൾക്ക് വേണ്ട സൗകര്യമോ ബാത്റൂം സൗകര്യമോ ഒന്നുമില്ല. അതും പ്രയാസത്തിലാണ്. അവർ വളരെ ലേറ്റായൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത്ര ശുചീകരണ മുറികളില്ലാത്തതും വിവാദങ്ങളുണ്ടായിരുന്നു. ഓവർ വിവാദത്തിലേക്കൊന്നും കടക്കുന്നില്ല, ഞാൻ എൻ്റെ പോസിറ്റീവ് ഭാഗം മാത്രം പറയാം. ശരിക്കും
അടുത്ത കാലങ്ങളിലൊക്കെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് ശരിക്ക് യാഥാർത്ഥ്യമാവട്ടെ, പൂർണ്ണ സജ്ജമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ പ്രേക്ഷകർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന നമ്മളെ വ്യൂവേഴ്സിനൊക്കെ ഇത് കാണിക്കേണ്ട മാക്സിമം, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള മാക്സിമം ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ വിഷ്വൽ ഞാൻ കാണിച്ചു. മെഡിക്കൽ കോളേജിൻ്റെ പൂർണ്ണ രൂപം ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പണി കഴിയാൻ ഒന്നും ബാക്കിയില്ല, സജ്ജമാണ് എല്ലാം 95%. ഇത് ഇനി എന്താ പറയേണ്ടത്, സർക്കാർ ഉദ്ഘാടനം നമുക്ക് മുമ്പ് കഴിഞ്ഞതാണ്, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എനിക്കറിയില്ല. അറിയുന്ന, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന നമ്മുടെ സ്വന്തം പാലക്കാട്ടുകാർ ഇതെന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റായിട്ട് പറയാം. ഓക്കെ, എൻ്റെ ഒരു കണ്ടൻറ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ നാട്ടിലെ അയൽ ജില്ലയിൽ ഇത്രയും ഭംഗിയുള്ളൊരു മെഡിക്കൽ കോളേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതിൻ്റെ പൂർണ്ണ വിഷ്വൽ, അതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോഗ്രാഫി എന്ത് ചെയ്യാം ചെയ്യുക, അതൊരു വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നമ്മളീ വീഡിയോ ചാനൽ, നമ്മളീ ശംസു ഗ്യാലറി എന്നുള്ള ഈ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി, താങ്ക് യു. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും വിട പറയുന്നു. താങ്ക് യു ആൾ, ലവ് യു ആൾ.